അസ്സാമലൈക്കും അലൈക്കും വബർക്കത്തു അലമദാ അറബി ലാലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫു ലംബിയ ഇബൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദ്ൻ വ അലിഹി വസ്ഹാബിഹി അജ്മഅീൻസാനിൻലായീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ജിന്നുകളോടുള്ള സഹായ തേട്ടത്തിൻ്റെ വിധി എന്താണ് അത് ഷിർക്കാണോ അതല്ല വസീലത്വ ഷിർക്കാണോ ഹറാമാണോ തുടങ്ങിയ ചർച്ചകൾ വളരെ സജീവമായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ ഈ ഒരു സംസാരത്തിലൂടെ ജിന്നുകളോടുള്ള സഹായ തേട്ടത്തിൻ്റെ വിധി എന്താണ് എന്ന് നാം പരിശോധിക്കുകയാണ് ആദ്യമായി നാം പരിശോധിക്കുന്നത് ജിന്നുകളോടുള്ള സഹായ സഹായത്തേട്ടത്തിൻ്റെ വിധി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ജിന്നുകളോട് സഹായം ചോദിക്കുവാനോ അങ്ങനെ അവർക്ക് നമ്മെ സഹായിക്കുവാനോ പൊതുവേ സാധിക്കുമോ എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ നിലക്കുള്ളൊരു സംവിധാനം അള്ളാഹു സുബഹാനുഹു വഅത്താല പൊതുവേ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ആറാഫിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു വത്താല പറയുന്നത് ഇബ്ലീസും അവൻ്റെ ഗോത്രക്കാരും അഥവാ അവൻ്റെ ആളുകളും അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ മീൻ ഹൈസുലാ തറൌനഹും നിങ്ങൾക്കവരെ കാണാൻ സാധ്യമല്ല അപ്പോൾ അവർ നമ്മെ കാണുന്നുണ്ട് അതിനവർക്ക് സാധിക്കും പക്ഷേ നമുക്ക് അവരെ അവരുടേതായ രൂപത്തിൽ ഒരിക്കലും കാണുക സാധ്യമല്ല വ്യക്തമായ ഒരു മറ അള്ളാഹു സുബാൻ ഓത്താല് നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ആലമുൽ ഖൈബിൽ അദൃശ്യ ലോകത്തുള്ള ആളുകളാകുന്നു അവർ നമ്മുടെ കൂടെ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നമുക്കവരെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിടയിൽ ഒരു മറ അള്ളാഹു സൃഷ്ടിച്ചു എന്നതുകൊണ്ട് തന്നെ അവർ ആലമുൽ ഖൈബിൽ ഉള്ളവരാണ് അവരെ നമുക്ക് ആ നിലക്ക് കാണാനോ ഉപയോഗപ്പെടുത്തുവാനോ മനുഷ്യരെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ മനുഷ്യരോട് സഹായം ചോദിക്കുന്നത് പോലെ അവരോട് ചോദിക്കുവാനോ സാധ്യമല്ല എന്നാൽ അതിൻ്റെ അർത്ഥം ജിന്നുകളെ ما رو بنغل كان لا ينانو الله ابن هجر الأسقلاني رحمة الله عليه ده تنا فتح الباريل وأنه قد يتصور ببعض الصور فتمكن رؤيته وأن قوله تعالى إنه يراكم هو وقبيله من حيث لا ترونهم مخصوص بما إذا كان على صورته التي خلق عليها أدهم الله سبحانه وتعالى നിങ്ങൾക്കവരെ കാണാൻ പറ്റാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ആ പ്രത്യേകമായ സൂറത്തിൽ അവരെ കാണാൻ പറ്റുകയില്ല എന്നാണ് എന്നാൽ അവർ മറ്റു വല്ല രൂപവും എടുത്താൽ ജിന്നുകൾക്ക് രൂപം മാറാൻ സാധിക്കും ആ കാര്യത്തിൽ മുസ്ലിം പണ്ഡിത ലോകത്ത് യാതൊരു തർക്കവുമില്ല അങ്ങനെ അവർ രൂപം മാറിയാൽ ആ മാറിയ രൂപത്തിൽ അവരെ കാണാൻ സാധിക്കുന്നതാണ് എന്നിട്ട് അദ്ദേഹം ചില ഹദീസുകളെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു വഅന്നൽ ജിന്ന യഅകുലൂന മിൻ ത്വആമിൽ ഇൻസ് ജിന്നുകൾ മനുഷ്യരുടെ ഭക്ഷണത്തിൽ നിന്ന് ചിലതെടുത്ത് കഴിച്ചേക്കാം അതേപോലെ തന്നെ വഅന്നഹും വ ലിൽ ഇൻസി ലാകിൻ ഇൻ ബി ചിലപ്പോൾ അവർ മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും നേരത്തെ പറഞ്ഞതുപോലെ മറ്റു വല്ല രൂപത്തിലും അതേപോലെ വഅന്നഹും യതകല്ലമൂന ബികലാമിൽ ഇൻസി മനുഷ്യരുടേതായ രൂപത്തിൽ അവർ സംസാരിക്കുകയും ചെയ്യും അബു ഹുറാർ അലിയു നഹുവിനോട് സംസാരിച്ചിട്ടുണ്ട് ഭക്ഷണം അവിടെ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് അതിൻ്റെ വിശദീകരണത്തിലാണിത് പറയുന്നത് അവർ മോഷ്ടിക്കുകയും ചിലപ്പോൾ വഞ്ചന നടത്തുകയും എല്ലാം ചെയ്യും അപ്പോൾ മനുഷ്യർക്ക് ജിന്നുകളെ അവരുടേതായ രൂപത്തിൽ കാണാൻ കഴിയില്ല എന്നാൽ അപൂർവം സന്ദർഭങ്ങളിൽ അവർ വേഷം മാറി വന്നാൽ അവരോട് സംസാരിക്കുക അവർ മനുഷ്യരോട് സംസാരിക്കുക ഇതൊക്കെ സാധ്യമാണ് എന്നാണ് ഇബിൻ ഹജർ അല സ്കലാനി റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതേ കാര്യം ഇബിൻ ബഫാൽ അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഹാരിയുടെ ഷെറഹിലും വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ജിന്നുകളെ പൊതുവേ കാണാൻ കഴിയില്ല അവരുടേതായ രൂപത്തിൽ അത് അമ്പിയാക്കൾക്ക് സാധിച്ചേക്കാം എന്നാൽ എന്നാൽ മറ്റു രൂപത്തിൽ അവർ വന്നാൽ മനുഷ്യർക്കെല്ലാം അവരെ കാണാൻ സാധിക്കും ിൽപ്പെട്ട ഒരു സഹാബി ജിന്നിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണുകയും അദ്ദേഹം ആ പാമ്പിനെ കൊന്നുകളയുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അത് മുസ്ലിമായ ജിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് രൂപം മാറിയാൽ കാണാൻ സാധിക്കുമെന്നല്ലാതെ ജിന്നിനെ ശരിയായ രൂപത്തിൽ കാണാനോ അവരോട് മറ്റു മനുഷ്യരോട് ഇടപഴകുന്നത് പോലെ ഇടപഴകാനോ മനുഷ്യർക്ക് സാധ്യമല്ല അവർ ആലമുൽ വൈബിൽ പെട്ടവരാണ് അദൃശ്യ ലോകത്ത് പെട്ടവരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ജിന്നുകളെ ഏതെങ്കിലും നിലക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ സുലൈമാൻ അലിഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രമാണ് ഇമാം ബുഖാരി റഹമ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്വലാഹു അലഹി വസ്സലാമ പറയുകയാണ് ജിന്നുകളിൽപ്പെട്ട ഒരു പോക്കിരി എൻ്റെ നമസ്കാരത്തെ മുറിക്കാൻ വേണ്ടി വരികയുണ്ടായി എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് അവൻ്റെ വിഷയത്തിൽ അള്ളാഹു എനിക്ക് സ്വാധീനം തന്നു അതുകൊണ്ട് എനിക്ക് അവനെ പിടിക്കാൻ സാധിച്ചു അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബാനോ തല ചെയ്തു കൊടുത്ത ഒരു സൗകര്യമാണ് എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് ആ ജിന്നിനെ മദീനയിലെ പള്ളിയിലെ ഏതെങ്കിലും ഒരു തോണിൽ കെട്ടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ആ ജിന്നിനെ കാണാവുന്ന രൂപത്തിൽ കെട്ടിയിടാം എന്ന് ഞാൻ ഉദ്ദേശിച്ചു പക്ഷേ അപ്പോഴാണ് ഞാൻ സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമയുടെ ദുആ ഓർത്തത് ഫറത്തുമാൻ അള്ളാഹുവേ നീ എനിക്ക് ഒരു അധികാരം നൽകണം അത് എനിക്ക് ശേഷം മറ്റൊരാൾക്കും നീ നൽകാത്ത രൂപത്തിൽ എന്ന് സൂറത്തുൻനം നില മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അപ്പോൾ ആ നിലക്ക് ജിന്നിനെ പിടിക്കാനോ കെട്ടിയിടാനോ നബിസ്ലാഹു അലി വസ്ലാമം മുതിർന്നില്ല രണ്ട് നിലക്കാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് ഒന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള ആദരവ് കാരണത്താൽ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ അത് ചെയ്തില്ല അല്ലെങ്കിൽ തനിക്ക് ആ നിലക്ക് പൂർണ്ണമായ നിലക്ക് ജിന്നിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല അത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള നിലക്ക് രണ്ടാണെങ്കിലും ശരി ഇങ്ങനെയുള്ള അപൂർവം ഘട്ടത്തിലല്ലാതെ മനുഷ്യർക്ക് ഒരു നിലക്കും തന്നെ മറ്റുള്ള ആളുകൾക്ക് ഒരു നിലക്കും തന്നെ ജിന്നുകളെ കീഴ്പ്പെടുത്തുവാനോ അവരെ അവരെക്കൊണ്ട് നമുക്കാവശ്യമായ സേവനങ്ങൾ ചെയ്യിപ്പിക്കുവാനോ അവരോട് സഹായം ചോദിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആലമുൽ ഗൈബിൽപ്പെട്ട അദൃശ്യരായ അവരോട് സഹായം തേടുക എന്നുള്ളത് തന്നെ ഷിർക്കാകുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാരണം ഷിർക്കിൻ്റെ ഷർത്തുകളായി പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് മയ്യത്തിനോട് സഹായം തേടാൻ പാടില്ലാത്തതാണ് രണ്ട് ഹാലിറല്ലാത്ത ഗായിബുകളായ ആളുകളോട് സഹായം തേടാൻ പാടില്ലാത്തതാണ് മൂന്നാമത്തത് സൃഷ്ടികൾക്ക് കഴിയാത്ത അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഹാലിറാണെങ്കിലും ശരി ഹയ്യാണെങ്കിലും ശരി അവരോടും ചോദിക്കാൻ പാടില്ലാത്തതാണ് ഇതിൽ പറയപ്പെട്ട ഒരു വകുപ്പിൽ അഥവാ ഗായിബാണ് അദൃശ്യമാണ് അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ ഷിർക്കാണ് എന്നുള്ള നിലക്ക് തന്നെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് സാധാരണ നിലക്ക് മനുഷ്യന്മാർ തൻ്റെ അടുക്കൽ ഹാജറില്ലാത്ത ഒരാളോട് സാധാരണ നിലക്ക് നടന്നു വരുന്ന ഒരു കാര്യം ചോദിക്കുകയില്ല ഉദാഹരണത്തിന് സാധാരണ നമുക്ക് വീട്ടിൽ നമുക്ക് വെള്ളം എടുത്ത് തരുന്നത് ചായ ഒക്കെ എടുത്ത് തരുന്നത് നമ്മുടെ ഭാര്യയാണ് പക്ഷേ ഭാര്യ വീട്ടിലില്ലെങ്കിലോ ഭാര്യ അവളുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോയി എങ്കിൽ അവളോട് നമ്മൾ ചായ എടുത്തു തരാനോ വെള്ളം എടുത്തു തരാനോ ചോദിക്കുകയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവനൊരു വിഡ്ഡിത്തമാണ് ചെയ്യുന്നത് കാരണം ഭാര്യ ഇല്ലാതെ അവളോടത് പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ് ആര് കൊണ്ടുവന്ന് തരാനാണ് അതുകൊണ്ട് അതൊരു വിഡ്ഡിത്തമാണ് അതേപോലെ തന്നെ ഡോക്ടർ ഇല്ലാതെ ഒരാളും മരുന്നിന് പോവുകയില്ല അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചു ചോദിക്കുന്നത് ഡോക്ടർ അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ പോകും ഇല്ലെങ്കിലോ പോവുകയില്ല അതേപോലെ തന്നെ നമ്മുടെ പിതാവ് മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിക്കുക ആ പിതാവിനോട് ആരെങ്കിലും പോയിട്ട് ഉപ്പ അളമാരയുടെ ചാവി നിങ്ങളെവിടെയാണ് വെച്ചത് അല്ലെങ്കിൽ ആധാരം എവിടെയാണ് വെച്ചത് എന്നാരെങ്കിലും ചോദിക്കുമോ ഇല്ല സാധാരണ നിലക്ക് നടന്നു വരുന്ന കാര്യങ്ങളൊന്നും ഖാഹിബിനോടോ അല്ലെങ്കിൽ മയ്യത്തിനോടോ ആരും ചോദിക്കാറില്ല ഇനി അഥവാ അങ്ങനെ ചോദിച്ചാൽ തന്നെ അത് അധികവും ഏത് നിലക്കേ വരുള്ളൂ കാര്യകാരണ ബന്ധത്തിന് ബന്ധത്തിനതീതമായി അവർക്ക് പ്രവർത്തിക്കാനും കഴിയും അവർ റായിബാണെങ്കിലും അവർക്ക് കേൾക്കാൻ പറ്റും അവർ മയ്യത്താണെങ്കിലും അവർക്ക് കേൾക്കാൻ പറ്റും ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം തരാൻ അവർക്ക് സാധിക്കും എന്ന വിശ്വാസം വന്നാലോ അപ്പോൾ അത് ശെർക്കായി അതല്ലാത്ത നിലക്ക് റായിബായ ആളുകളോടോ മയ്യത്തിനോടോ സാധാരണ നിലയിലുള്ള ഒരു കാര്യം ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അതിനെ വിഡ്ഢിത്തം എന്നേ പറയുകയുള്ളൂ ഭാര്യയോട് അവൾ വീട്ടിലില്ലാത്തപ്പോൾ ചായ എടുത്തതാ എന്ന് പറയുന്നത് പോലെ അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് സാധാരണ നിലക്ക് മനുഷ്യരാരും അത് ചെയ്യുകയില്ല അപ്പോൾ പിന്നെ ഗായിബിനോട് ചോദിക്കുന്നത് ഏത് രൂപത്തിലായിരിക്കും കാര്യകാരണ ബന്ധത്തിന് അതീതമായ ഒരു വിശ്വാസം ഉള്ളവരെ അങ്ങനെ ചോദിക്കുകയുള്ളൂ മയത്തിനോടും അങ്ങനെ ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് ഖായിബായ ജിന്നനോട് ഏതെങ്കിലും നിലക്ക് സഹായം തേടൽ ഷിർക്കാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കി ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള ഹയത്തു കിബാറുൾ ഒലമയിലെ മെമ്പറായിട്ടുള്ള മദീന പള്ളിയിൽ ദറസ് എടുത്തുകൊണ്ടിരിക്കുന്ന

കാരണം അവർ ഹാദിറാണ് എന്നതിനെന്ത് തെളിവാണ് നമ്മളുടെ അടുക്കലുള്ളത് അവർ റായിബുകളാണ് നമ്മുടെ അടുക്കൽ ഉണ്ട് എന്നതിന് ഏതെങ്കിലും നിലക്കുള്ള തെളിവ് വേണം അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടണം അതിനുള്ളൊരു മാർഗമില്ല ആലമുൻ യു ഹഫി അവരുടെ ലോകമെന്നുള്ളത് ഗോപ്യമായ അദൃശ്യമായ ഒരു ലോകമാണ് ല അന്നഹു ഹാദിർ അവർ ഹാലറാണ് എന്നതിന് നമുക്കത് എത്തി നോക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഫഖദ് യുദ്ദഅ ഹുദൂറുഹു ബി ഖൗലിൻ ഔ ഹറക ഒരു കൗല് കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഒരു ചലനം കൊണ്ടോ ഒരു പക്ഷേ അവർ ഹാലറാണ് അവർ വാദിച്ചേക്കാം എന്നാൽ സുമ്മല തൊക്കൂ നുമിൻ ഹുവ എന്നാൽ അത് അവർ തന്നെ ആയിരിക്കണമെന്നില്ല മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയും അവർ ചെയ്തേക്കാം ബൽത്ത് കൂനു മിൻ ആഹർ മറ്റുള്ളവരിൽ നിന്നായേക്കാം അതുകൊണ്ട് ഫല ഫലായു ഔവലു അലാ ഹബരിഹിം അവരെന്തെങ്കിലും വാർത്ത കൊണ്ടുവന്നാൽ അത് നമ്മൾ ഒരിക്കലും അതിനെ ഏറ്റുമാതി ചെയ്യരുത് അതിനെ അവലംബിക്കരുത് അവർ മനുഷ്യരെ വഞ്ചിച്ചേക്കാം അതേപോലെ തന്നെ അവർ ഹാലറാണ് എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങളൊന്നും നമ്മുടെ കൈകളിലില്ല അതുകൊണ്ട് തന്നെ അവർ ഹാലറാണെന്ന് യാതൊരു നിലക്കും നമുക്ക് ബോധ്യപ്പെടാത്ത സ്ഥിതിക്ക് അവരോട് വല്ലതും സഹായം തേടുക എന്നുള്ളത് ഷിർക്കാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതേപോലെ ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള കിബാറുകളിൽപ്പെട്ട പണ്ഡിതനായ അ ഷേഖ് സ്വാരഹ് ആലു ഷെയ്ഖ് ഹഫി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അൽ ഉസൂലു സലാസയുടെ ഷറഹിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആരോടാണ് സഹായം ചോദിക്കേണ്ടത് അതെപ്പോഴാണ് തീരുന്നത് അദ്ദേഹം പറഞ്ഞു അൻ അന്യക്കൂ നാദുറ നമ്മുടെ മുമ്പിൽ ഹാളറായിരിക്കണം ഇതാക്കാൻ നമ്മളുടെ അടുക്കൽ ഇല്ലെങ്കിൽ അവരോട് ഇസ്തിഹാസം നടത്താൻ പാടില്ല ഹയ്യാണ് കാതിറാണ് പക്ഷേ ഗായിബാണെങ്കിൽ നമ്മുടെ അടുക്കലില്ലെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നമുക്ക് ആവശ്യപ്പെട്ട കാര്യം ചെയ്തു തരാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ പോലും അവരോട് ചോദിക്കരുത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അതിന് ഉപമയായി പറഞ്ഞിട്ടുള്ളത് ലബിസ്താസബി ജിബിരിൽ അലിഹിസലാം ഒരാൾ ജിബിരിൽ അലിസ്ലാത്തു വസ്സലാമയോട് ഇസ്തിഹാസ നടത്തി ഫലൈ സബി ഹാദിരിൻ എന്നാൽ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹാലിറല്ല ഹയ്യാണ് ആം അതേപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്തു തരാൻ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിയുകയും ചെയ്തേക്കാം എന്നാൽ വലാക്കി നഹു അലൈ സബി ഹാലിർ പക്ഷേ ഹാലിറല്ലെങ്കിൽ അവരോട് ഇസ്തികാസ നടത്താൻ പാടില്ല ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു രാജാവിനോടോ ഒരു അമീറിനോടോ സാധാരണ അവർ മുമ്പിലുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യം അവർ റായിബുകളാണെങ്കിൽ അവരോട് തേടാൻ പാടില്ലാത്തതാണ് കാരണം അവിടെ ഒരാളുടെ ഹൃദയം അവരുമായി ബന്ധിപ്പിക്കപ്പെടുന്നു അവർ നമ്മുടെ അടുക്കലില്ലെങ്കിലും അവർക്ക് ദൂരത്ത് വെച്ച് തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മെ സഹായിക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ ഹാദാ ഷുർഖുൻ ബില്ലാ ഹിജല്ല അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നു അപ്പോൾ റായിബിനോട് നമ്മുടെ അടുക്കൽ ഉദാഹരണത്തിന് മലക്കുകൾ ജിന്നുകൾ അവർ അദൃശ്യരാണ് അവർ നമ്മുടെ അടുക്കൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് യാതൊരു തെളിവും നമുക്ക് ലഭിക്കാത്ത കാലത്തോളം അത്തരം ആളുകളോട് ഏത് വിഷയം പറഞ്ഞാലും അത് ഷിർക്കിൻ്റെ പരിധിയിലാണ് വരുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അത് ഈ ഒരു കാരണം കൊണ്ടാണ് പക്ഷേ അതേ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി ിക് അദ്ദേഹം പറയുകയാണ് ഈ പറയപ്പെട്ട മസലകളിൽ ചിലത് ചില സന്ദർഭത്തിൽ ഷിർഖുൻ അക്ബർ ആയിത്തീരും എന്നാൽ ചിലത് ചില സാഹചര്യത്തിൽ ഹറാമായ ഷിർക്കിലേക്കുള്ള തീരുകയും ചെയ്യും അത് അത്തരം ചില സന്ദർഭങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ റായിബുകളായ ജിണ്ണുകളോടും മലക്കുകളോടുമൊക്കെ അവർ ഹാൽ എന്ന് യാതൊരു നിലക്കും വ്യക്തതയില്ലാത്ത സാഹചര്യങ്ങളിൽ അവരോട് സഹായം തേടുക എന്നുള്ളത് ഷിർക്കാകുന്നു എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ ഉള്ളത് അതിൻ്റെ ആശയം ഇതാണ് ആരാണ് സിഹറ് ചെയ്തത് ആരുടെ കണ്ണേറാണ് തട്ടിയത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു രോഗിയുടെ ശരീരത്തിലുള്ള ജിന്നിനോട് ഏതെങ്കിലും നിലക്ക് സഹായം തേടുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് നൽകിയിട്ടുള്ള പണ്ഡിത സഭ നൽകിയിട്ടുള്ള മറുപടി ജിന്നുകളോട് ആ നിലക്കുള്ള സഹായങ്ങൾ ചോദിക്കാൻ പാടില്ല കാരണം അത് ഷിർക്കാകുന്നു എന്നിട്ട് പരസ്പരം <old> മനുഷ്യരും <roots> ും ഉപകാരമെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന സൂറത്തുൽ ആയത്ത് ഉദ്ധരിച്ചതിന് ശേഷം അവർ പറയുകയാണ് കാരണം മനുഷ്യർ ജിന്നുകൾക്ക് കീഴൊതുങ്ങുകയും അവരെ മഹത്വപ്പെടുത്തുകയും അവരോട് ഇസ്ത്യാഗത നടത്തുകയും ചെയ്യുന്നു അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ജിന്നുകൾ അവരെ സഹായിക്കുകയും അവർ ആഗ്രഹിക്കുന്ന പലതും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് പാടില്ല എന്ന് പറയുകയും വഖദിയ ലാ യക് അവർ കളവ് പറയുന്നവരാണ് അവരെ വിശ്വസിക്കരുത് വലാ യജൂസു തസ്ദീഖുഹും അവരെ സത്യപ്പെടുത്താനും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അത് വിശദീകരിക്കുകയാണ് കാരണം അധികവും ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ജിന്നുകളെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല ജിന്നുകൾക്ക് സുജൂതി ചെയ്യാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ജിന്നുകൾ ആവശ്യപ്പെടുന്ന ഷിർക്കൻ കുഫറൻ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യുമ്പോഴേ സാധാരണ നിലക്ക് ജിന്നുകൾ മനുഷ്യനെ സഹായിക്കുകയുള്ളൂ കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടുന്ന ജിന്നുകൾ ഒരിക്കലും നല്ലത് ഉദ്ദേശിച്ചു കൂടുന്നവരല്ല അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഷുർക്കൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നവർ വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ് അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ വലിയ പണ്ഡിതനായ സാലിഹുൽ ഫൗസാൻ ഹഫുലഹുല്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ചില ആളുകൾ ഹുജ്ജത്ത് പറയുന്നുണ്ട് ജിന്നുകളോട് സഹായം ചോദിക്കൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഷിർക്കല്ല അതിൽ ഒന്ന് അന്നൽ ജിന്നി വലൈസ ഖായിബ് ജിന്ന് ഖായിബ് അല്ല ഹാലിറാണ് എന്നവർ പറയുന്നുണ്ട് രണ്ടാമത്തേത് അവർ പറയുന്നത് അന്നഹു ഹുഖി യക്കൂൻ കാതിറൻ അല ഫി അലി മാ തുലിബമിൻ അവരോട് ചോദിച്ച കാര്യം ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ട് ഈ ന്യായം പറയുന്ന ആളുകളോട് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് നോക്കൂ നിങ്ങൾ ഷേഖ് സാലി ഉൽ ഫൗസാന ഹഫല മറുപടി നക്കോലു ഹുവ ഗായിബുൻ നമ്മൾ പറയും അവർ ഹാൽ എന്ന് പറഞ്ഞത് ശരിയല്ല ഗായിബ് തന്നെയാണ് അവർ ഹൽ തറ കാരണം നിങ്ങൾ അവരെ കാണുന്നുണ്ടോ അൽ ഗായിബു ഈബുല തറ ഗായിബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഫഹുവ ഗായിബുൻ നിങ്ങളിൽ നിന്ന് അവർ ഗൈബിയായ ലോകത്താണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഹുജ്ജത്ത് സ്ഥിരപ്പെടുന്നതല്ല എന്നിട്ട് അദ്ദേഹം രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇനി സമ്മതിക്കാം അവർ ഹാലുറാന്ന് സമ്മതിച്ചാൽ പോലും ഒരിക്കലും തന്നെ ഹാദുറനോട് അവരുടെ കഴിവിൽ പെടാത്തത് അഥവാ അള്ളാഹുവിന് മാത്രം കഴിയുന്നത് ചോദിക്കാൻ പാടില്ല അത് ഹാലുറനോട് മാത്രമല്ല അലൈഹി ഹാദിരി അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് ഹാളറിനോടും ചോദിക്കാൻ പാടില്ല റായിബിനോടും ചോദിക്കാൻ പാടില്ല എന്നാൽ ജിന്നുകളുടെ കാര്യമാകട്ടെ അവർ റായിബുകളാണ് നമ്മൾ നമ്മളവരെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഹുജ്ജത്ത് ശരിയല്ല എന്നാണ് ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫുലഹുല്ലാ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് രോഗചികിത്സക്കും അതേപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനത്തിനുമൊക്കെ ജിന്നുകളെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അവരോട് സഹായം തേടാൻ പറ്റുമോ അതിനും അദ്ദേഹം നൽകുന്ന മറുപടി എന്താണ് അവർ ആലമുൽ അതുകൊണ്ട് പാടില്ല നമുക്ക് കാണാൻ പറ്റാത്ത ഗായിബുകളോട് ഒരിക്കലും സഹായം തേടാൻ പാടില്ലാത്തതാണ് ലാഫി തബീരി റു ആ വാഫി ഖൈരി ഹാ അത് സ്വപ്നം വ്യാഖ്യാനിക്കാനാണെങ്കിലും ശരി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ശരി ഒരിക്കലും അവരോട് സഹായം തേടാൻ പാടില്ല മറിച്ച് സഹായം തേടേണ്ടത് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ മുമ്പിലുള്ള മനുഷ്യരോടാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ജിന്നുകളുടെ ലോകമെന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് അദൃശ്യമായിട്ടുള്ള ഒരു ലോകത്താണ് അവരും നമ്മളും തമ്മിലുള്ള ഒരു വ്യാവഹാരിക തലം അള്ളാഹു നിശ്ചയിച്ചിട്ടേയില്ല നമുക്കവരെ കാണാനും സാധിക്കില്ല അവരുടെ ശരിയായ രൂപത്തിൽ അതുകൊണ്ടാണ് നബി നബിസലല്ലാഹു അലൈ വസ്സലമയോ സ്വഹാബികളോ യാതൊരു നിലക്കും തന്നെ ഒരു സന്ദർഭത്തിലും ജിന്നുകളെ ഏതെങ്കിലും നിലക്ക് ഉപയോഗപ്പെടുത്തിയതായിട്ട് ഒരു തെളിവും നമുക്ക് കാണാൻ സാധിക്കാത്തത് അങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പുണ്ടായിരുന്നെങ്കിൽ നബിസല്ലാഹു അലൈ വസ്ലം അത് ചെയ്തു കാണിക്കുമായിരുന്നു സ്വഹാബികൾ അത് ചെയ്തു കാണിക്കുമായിരുന്നു അവരാരും അത് ചെയ്തിട്ടില്ല എന്നാൽ ഒരു കാരണവശാലും മനുഷ്യൻ്റെ വ്യാവഹാരിക തലത്തിലേക്ക് ജിന്നുകൾ വരില്ല എന്നുണ്ടോ അങ്ങനെയില്ല മറിച്ച് അപൂർവം ചില സന്ദർഭങ്ങളിൽ രണ്ട് രൂപത്തിൽ അവർ വന്നേക്കാം അതിലൊന്ന് അവർ രൂപം മാറിക്കൊണ്ട് അല്ലെങ്കിൽ മറഞ്ഞ് നിന്ന് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടൊക്കെ ജിന്നുകൾ ഒരു പക്ഷേ വന്നേക്കാം അത് അപൂർവങ്ങളിൽ അപൂർവം സംഭവിക്കുന്നതാണ് ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റഹ്മത്തുല്ലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമ്മളിത് നേരത്തെ മനസ്സിലാക്കിയതാണ് നബി നബിസലാഹു അലൈ വസ്ലമോ പറയുകയാണ് ഇന്നബിൽ മദീനത്തിൻ മിനൽ ജിന്നി ഖദ് അസ്ലമു മദീനയിൽ മുസ്ലിമീങ്ങളായ ചില ജിന്നുകളുണ്ട് അതുകൊണ്ട് ഫമൻ സലാസ അതുകൊണ്ട് അങ്ങനെയുള്ള പാമ്പുകളിൽപ്പെട്ട വല്ലതിനെയും നിങ്ങൾ വീട്ടിൽ കണ്ടാൽ മൂന്ന് ദിവസം അതിനോട് പോവാൻ വേണ്ടി നിങ്ങൾ പറയണം എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ അത് ഷെയ്ത്താനാണ് നിങ്ങൾ കൊല്ലണം എന്ന് പറയുന്ന ഹദീസ് അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിമിന്റെ തന്നെ മറ്റൊരു ഇന്ന വായത്തിലുള്ളത് നിങ്ങൾ ഇതേപോലെ പാമ്പുകൾ വീട്ടിൽ കണ്ടാൽ മൂന്ന് ദിവസം അവരെ നിങ്ങൾ പേടിപ്പിക്കണം അവർക്ക് ഞെരുക്കമുണ്ടാക്കണം പലതും പറയണം അവരോട് എന്നിട്ട് അവരെ പുറത്താക്കാൻ ശ്രമിക്കണം എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ കൊന്നുകൊള്ളൂ കാരണം അവർ മുസ്ലിം ജിന്നുകൾ അല്ല എന്ന് നബിസ് ഉള്ള അലിസ്ലമ പറയുകയാണ് അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആ പാമ്പുകളോട് പറയേണ്ടത് അള്ളാഹുവിനെക്കുറിച്ച് കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ പരലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും നിങ്ങളെ കണ്ടാൽ നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് അവരോട് സംസാരിക്കേണ്ടത് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ അപൂർവമായി വേഷം മാറിക്കൊണ്ട് അവർ മനുഷ്യർക്കിടയിൽ വന്നേക്കാം എന്നാൽ നമുക്കത് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുകയില്ല റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് നമുക്കതിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞു തരികയും എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മുഹമ്മദ് നാസുറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അഖീതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഫത്തവകളുടെയും ലേഖനങ്ങളുടെയും സമാഹാരം പരിശോധിച്ചാൽ ഇമാം അൽബാനി അറഹത്തുള്ള അലഹി പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്കുണ്ട് ശ്രദ്ധിക്കുക അദ്ദേഹം പറയുകയാണ് ലാ ഇൻസി ജിന്നി ഹുവ നഹ്നുൽ ലായും നമ്മൾ മനുഷ്യന്മാർ പരസ്പരം ഇടപഴകുന്നത് പോലെ ജിന്നുകളുമായി മനുഷ്യർക്ക് ഒരു നിലക്കും ഇടപഴകാൻ സാധ്യമേ അല്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നഅം യുംകിൻ അൻ യകൂന ഹുനാക നൗഉൻ മിന ബൈനൽ ഇൻസി വൽ ജിന്നി എന്നാൽ അപൂർവം ചില ഘട്ടങ്ങളിൽ മനുഷ്യരും ജിന്നുകളും ഇടപഴകാവുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം മലക്കുകളും മനുഷ്യരും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ ഇടപഴകിയതുപോലെ ജിന്നുകളും മനുഷ്യരും തമ്മിൽ ഇടപഴകാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അത് അങ്ങേറ്റം അപൂർവമാണ് മാത്രമല്ല വലായും ഇല്ല ഇത് മലക്കു വഷ അൽ ജാൻ എന്നാൽ അത് അപൂർവമാണെങ്കിലും ആര് വിചാരിക്കണം മലക്ക് വിചാരിക്കണം അല്ലെങ്കിൽ ജിന്ന് വിചാരിക്കണം മനുഷ്യൻ വിചാരിച്ചാൽ അത് സാധ്യമല്ല നമുക്കൊരു ജിന്നിനെ കൊണ്ടുവന്ന് അതിന് സാധ്യമല്ല നമുക്കൊരു മലക്കിനെ കൊണ്ടുവന്ന് ഇടപഴകാൻ സാധ്യമല്ല അപ്പോൾ മലക്കോ ജിന്നോ ഉദ്ദേശിച്ചാലേ അപൂർവമായെങ്കിലും അത് സംഭവിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായി വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യൻ്റെ ജിന്നുകളെ കീഴ്പ്പെടുത്തിയിട്ട് അവൻ എൻ്റെ ഹാദ്യമാണ് അത് മുസ്ലിം ജിന്നാണ് അതല്ലെങ്കിൽ അത് കാഫർ ജിന്നാണ് ഞാൻ പറയുന്നതൊക്കെ അവൻ കേൾക്കും എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൻ എത്തിച്ചു തരും എന്ന രൂപത്തിലുള്ള അവകാശവാദങ്ങൾക്കൊന്നും യാഥാർത്ഥ്യമില്ല അത് സാധ്യവുമല്ല ആ നിലക്ക് ജിന്നുകളെ ഉപയോഗപ്പെടുത്തുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല മഹാനായ സുലൈമാൻ അലൈഹി സലാത്തു വസ്സലാമം മാത്രമാണ് ആ നിലക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി തൻ്റേതായ പ്രവർത്തനങ്ങൾക്ക് ഒരു കൽപ്പനാരൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ജിന്നുകൾ മനുഷ്യനെ സേവിക്കുകയില്ലേ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും ചെയ്തു കൊടുക്കുകയില്ലേ തീർച്ചയായുമുണ്ട് അത് നേരത്തെ ഇമാം അൽബാനി അറമത്തുള്ള അലഹി പറഞ്ഞതുപോലെ അത് മനുഷ്യൻ ഉദ്ദേശിച്ചത് കൊണ്ടല്ല മറിച്ച് പറഞ്ഞല്ലോ ജിന്ന് ഉദ്ദേശിക്കണം അല്ലെങ്കിൽ മലക്ക് ഉദ്ദേശിക്കണം അവിടെ ജിന്ന് ഉദ്ദേശിച്ചു വരും എന്നിട്ട് മനുഷ്യനെ സഹായിക്കും അത് മനുഷ്യന് കീഴ്പ്പെട്ടതുകൊണ്ടൊന്നുമല്ല മറിച്ച് ജിന്നുകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അതിനുവേണ്ടി അവർ മനുഷ്യനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതല്ലാതെ അവർക്ക് കീഴ്പ്പെട്ടവരെ അനുസരിക്കുകയല്ല ഇത് വളരെ കൃത്യമായി മഹാനായ ഷെയ്ഖുല ഇസ്ലാം ബിബിനു തൈമിറമുല്ല അദ്ദേഹത്തിൻ്റെ അൻപുവാത്ത് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് വലൈസ അഹദുൻ ജിന്നു ഒരു ജിന്നും ഒരു മനുഷ്യനെ മുത്തലഖൻ മൊത്തത്തിൽ അനുസരിക്കുക എന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അവന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള അവനുസരിക്കൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ ജിന്നുകൾ അനുസരിച്ചതുപോലെ അത് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തതും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരവുമാണ് എന്നാൽ അതല്ലാത്തവരെ ജിന്നുകൾ അനുസരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പകരം തിരിച്ച് അവർക്ക് ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് എന്തൊക്കെയാണത് ഷിർക്ക് ചെയ്യണം കുഫർ ചെയ്യണം അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കണം അങ്ങനെ പല അധർമ്മങ്ങളും തിരിച്ചു മനുഷ്യൻ ചെയ്തു കൊടുത്താൽ അവന് മനുഷ്യരെ വഴി പിഴപ്പിക്കുവാൻ വേണ്ടി ജിന്നുകൾ ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം വീണ്ടും ഇബിനു തൈമി അറഹമത്തുല്ലി പറയുന്നു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചത് മനുഷ്യരുടെയും ജിന്നുകളുടെയും കുതറത്തിന് അപ്പുറത്തുള്ള കാര്യമാണ് ഒരാൾക്കും തന്നെ ഇവരല്ലാത്ത ഒരാൾക്കും തന്നെ ജിന്നുകളെ കീഴ്പ്പെടുത്തി അവരെ കൊണ്ട് അനുസരിപ്പിക്കുന്ന ഒരവസ്ഥ കഴിയില്ല മാത്രമല്ല വല അഹദൻ മിൻഹും ഇല്ലാബിമോ ആവ ഒരു ജിന്നും മനുഷ്യനെ സഹായിക്കുന്നില്ല പകരം എന്തെങ്കിലും കിട്ടിക്കൊണ്ടല്ലാതെ ഇമ്മ അമലുൻ മദ്മൂമുൻ തൊഹിബുഹുൽ ജിൻ ജിന്ന് ഇഷ്ടപ്പെടുന്ന നീചവൃത്തികളും അതേപോലെയുള്ള ചില വാക്കുകളുമൊക്കെ പറഞ്ഞുകൊണ്ടല്ലാതെ അവർ മനുഷ്യനനുസരിക്കുകയില്ല എന്നാൽ പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ഈ ഈ രൂപത്തിൽ ജിന്നുകൾ അവരെ പല നിലക്കും സഹായിക്കുന്നത് അവർ ഷുർക്കും കുഫറും ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷെ ചിലർ തെറ്റിദ്ധരിക്കുന്ന എന്താണ് അത് സ്വാലീങ്ങളുടെ ഔലിയാക്കളുടെ കറാമത്താണ് എന്നാണ് അദ്ദേഹം പറയുകയാണ് കസീറു മിൻഹാ ഉല ഷയാത്തീൻ ഇതൊക്കെ പിശാജ് ചെയ്യുന്നതാണ് എന്ന് പലർക്കും അറിയില്ല കറാമത്തുകളാണെന്നാണ് വിചാരിക്കുന്നത് ശരിക്ക് ജനങ്ങളെ ഷിർക്കിലും ഖഫറിലും തളച്ചിടാൻ വേണ്ടി ജിന്നുകൾ കാണിക്കുന്ന ചില ചെപ്പടി വിദ്യകളാണത് വമിൻഫു ഷയാത്തീൻ വേറെ ചില ആളുകൾക്കറിയാം ഇത് ഷെയ്ത്താൻ തന്നെയാണ് അതറിഞ്ഞുകൊണ്ടാണ് അവർ പിശാജിനെ സേവിക്കുന്നത് വയറ അന്നഹു വനീലുൻ മാ എന്നിട്ട് അവർ വിചാരിക്കാൻ എന്ത് ഞങ്ങൾ വലിയൊരു ലോകം കീഴടക്കിയിട്ടുണ്ട് ജിന്നുകൾ ഞങ്ങളുടെ വരിധിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പലതും നേടിയെടുക്കാൻ സാധിക്കും ഒരാധിപത്യം ഞങ്ങൾക്ക് ലഭിക്കും അനുസരണം ജിന്നുകളിൽ നിന്ന് കിട്ടും പലരെയും ഞങ്ങൾക്ക് കൊല്ലാൻ സാധിക്കും സിഹർ ചെയ്ത് പലരെയും ഉപദ്രവിക്കാൻ സാധിക്കും എന്നൊക്കെ അവർ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ ജിന്നവർക്ക് കീഴ്പ്പെട്ടതാണോ അല്ല ജിന്നുകൾക്ക് മനുഷ്യൻ കീഴ്പ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മനുഷ്യനെ ജിന്നുകൾ വഴി ചെയ്തിട്ടുള്ളത് ഇതാണ് സാഹിറുകളായ ആളുകളും കാഹിനികളായ ആളുകളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് ഹുസൈൻ അലൈഹി വ്യക്തമാക്കുകയാണ് അൻ എസ്തഹദിമൽ ജിന്നഫി ഉമൂർ ഇൻ മഹ്ദൂറ ചില ആളുകൾ ജിന്നുകളെ ഹറാമായ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നു ഔ ബി അസ്ബാബിൻ മഹ്ദൂറ അല്ലെങ്കിൽ ഹറാമായ വഴികളിലൂടെ നഫ്സിൻ ഒരാളെ കൊല്ലുക വ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രോഗമുണ്ടാക്കുക അതേപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ഭാര്യാഭർത്താക്കന്മാരെ തടയുക അല്ലെങ്കിൽ വേറെ ചില ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുക ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഫഹാദാമിനസ് സിഹർ ഇതാണ് സിഹറിൻ്റെ ആളുകൾ ചെയ്യുന്നത് സിഹറിൻ്റെ ആളുകൾക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല അവർക്കത് സാധ്യവുമല്ല പക്ഷേ അവർ ആഭിചാര പ്രവൃത്തികൾ ചെയ്ത് ഷിർക്കും കുഫറും തോന്നിവാസങ്ങളും ചെയ്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിശാചിലൂടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണിതൊക്കെ ഇതൊക്കെ സാഹിറുകളായ ആളുകൾ കാഹിനികളായ ആളുകൾ പിശാചുക്കളെ ഉപയോഗപ്പെടുത്തി അവരെ ആരാധിച്ച് അവരെ പൂജിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ശക്തമായി റസൂൽ അള്ളഹി സ്വല്ലു അലി സ്വലം വിലക്കിയിട്ടുള്ളത് ഇമാ മുഹമ്മദ് റഹമത്തുള്ള അലൈഹി ഉദ്ധരിക്കുന്ന രണ്ട് ഹദീസുകൾ അതിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഒരു അറാഫിൻ്റെ അടുത്ത് പോയിട്ട് അവർ പറയുന്നത് ആരെങ്കിലും സത്യപ്പെടുത്തിയാൽ നാൽപ്പത് ദിവസത്തെ അവരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല മറ്റൊരു മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ ബിമാ യഖൂൽ ഫഖദ് കഫറ ഉൻസില അലാ മുഹമ്മദിൻ ആരെങ്കിലും ഒരു കാഹിനിൻ്റെ അടുത്ത് അറാഫിൻ്റെ അടുത്ത് പോയാൽ അഥവാ ജ്യോത്സ്യപ്പണി എടുക്കുന്ന സിഹർ ചെയ്യുന്ന ഭാവി പറയുന്ന അദൃശ്യം അറിയാമെന്ന് വാദിക്കുന്ന പൈശാചിക സേവകൾ നടത്തുന്ന ആളുകൾ അവരുടെ അടുക്കൽ പോയി അവർ പറയുന്നത് വിശ്വസിച്ചാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് അംഗീകരിക്കലായി അവർ മുഹമ്മദ് നബി നബിസ്ലാ അലൈഹി വസ്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുറാനിലും മറ്റു ആശയങ്ങളിലും അവിശ്വസിക്കുന്നവരാണ് എന്നാണ് റസൂൽഹു സലാഹു അലൈഹി വസ്സലാമ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ജിന്നുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ നിലക്ക് ജിന്നുകളെ ആരാധിച്ചുകൊണ്ടും അല്ലെങ്കിൽ കുഫറോ ഷിറുക്കോ അതേപോലെയുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളോ ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നത് അങ്ങനെയാണ് സാധാരണ നിലക്ക് ഈ സാഹിറുകളായ ആളുകളും കാഹിനുകളുമൊക്കെ ഇങ്ങനെയുള്ള ഹറാമുകൾ ചെയ്ത് ഷിർക്ക് ചെയ്തുകൊണ്ട് ജിന്നുകളെ അവരെന്തു ചെയ്യുന്നു ഹാളാക്കുന്നു ചിലപ്പോൾ പല രൂപത്തിലും അവർ പ്രത്യക്ഷപ്പെട്ടേക്കാം പാമ്പിൻ്റെ രൂപത്തിലും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം അല്ലെങ്കിൽ ജിന്നു മന്ത്രവാദം അതേപോലെ തന്നെ ജിന്നു തുടങ്ങിയ കാര്യങ്ങൾ ജിന്നുകളെ ഹാളറാക്കാനുള്ള ചില ചപ്പടി വിദ്യകൾ അതൊക്കെ സിഹറിൻ്റെ പ്രവർത്തനങ്ങളാണ് മുസ്ലിംങ്ങൾക്ക് അതിലേക്ക് ഒരു നിലക്കും തിരിഞ്ഞു നോക്കാൻ തന്നെ പാടില്ല അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഹാളറാവുന്ന ജിന്നുകളോട് ഇവർ സംസാരിക്കുകയും അതേപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്ന ഷിർക്കും കുഫറും ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്ന ആഭിചാര പ്രവർത്തനങ്ങൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് ഒരു മുസ്ലിമിനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല അതിൻ്റെ അടുക്കലേക്ക് പോലും പോകാൻ സാധ്യമല്ല അതെല്ലാം ഷിർക്കിൻ്റെ കുഫറിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള റുഖിയ അഷറ ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങൾ ഒരാൾക്ക് രോഗം വന്നാൽ അല്ലെങ്കിൽ ജിന്നുബാധ ഉണ്ടായാൽ സിഹ്റ് ഏറ്റിട്ടുണ്ട് എന്ന് തോന്നിയാൽ കണ്ണേർ ഏറ്റിട്ടുണ്ട് എന്ന് തോന്നിയാലൊക്കെ അവിടെ റുഖിയ ഷറയി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിലും ചിലപ്പോൾ ജിന്നുകൾ ഹാതറാവാം നമ്മൾ നേരത്തെ പറഞ്ഞ ശിർക്കൻ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു രോഗിയുടെ ശരീരത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെട്ടേക്കാം അവിടെ ജിന്ന് പ്രത്യക്ഷപ്പെടുന്നത് എന്തിനാണ് ഒരു മുവഹിദായ ഒരാളെ അതല്ലെങ്കിൽ ഈ റുക്കിയ ചെയ്യുന്ന മുവഹിദായ ആളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകാനും അദ്ദേഹത്തിലൂടെ മറ്റുള്ളവരെ പിഴപ്പിക്കുവാനും എന്നിട്ട് നേരത്തെ പറഞ്ഞ പിശാചിനെ ആരാധിച്ചുകൊണ്ടും സേവ ചെയ്തുകൊണ്ടും സിഹറും മറ്റും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരുടെ അതേ കാറ്റഗറിയിലേക്ക് ഒരു മുസ്ലിമിനെ കൊണ്ടുപോകാൻ വേണ്ടി വ്യക്തമായ കൂടി ജിന്നുകൾ ഒരു പക്ഷേ ഷിറയിയായ മന്ത്രം ചെയ്യുമ്പോഴും പ്രത്യക്ഷപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അഥവാ ചെയ്യുന്ന ആൾ ഒരു ഷുർക്കും ചെയ്തിട്ടില്ല ഒരു കുഫറും ചെയ്തിട്ടില്ല ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല ജിന്നിനെ ആരാധിച്ചിട്ടില്ല പരിശുദ്ധ കുറാൻ ഓതി കൊടുത്തപ്പോഴേക്ക് തന്നെ ജിന്ന് ഹാളായി അങ്ങനെയുള്ള സന്ദർഭത്തിൽ ജിന്നുകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അവരെ ഉപയോഗപ്പെടുത്താനോ പാടുണ്ടോ ഇവിടെയാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി മുസ്ലിംങ്ങളോട് നിങ്ങൾ അത്തരത്തിലുള്ള പണിക്ക് നിൽക്കരുത് അത് നിങ്ങളെ ഷുർക്കിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുള്ളത്

ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹമ്മത്തല്ലാ അലയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു വ്യക്തി അയാൾ പറയുന്നത് ജിന്ന് ബാധിച്ച ആളെ അപസ്മാരമുള്ളവരൊക്കെ അദ്ദേഹം മന്ത്രം കൊണ്ട് ചികിത്സിക്കുന്നുണ്ട് മാത്രമല്ല ജിന്നുകളോട് സംസാരിക്കുകയും ജിന്നുകളുടെ സേവനം അയാൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നൊരാൾ പറയുന്നു എന്താണ് ആ വ്യക്തിയുടെ ഹുക്കുമ് എന്താണ് ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റഹ്മത്തല്ല അലി പറഞ്ഞത് കാല മാ ഒഹിബുലി അഹദിൻ അനിയഫ് അലഹു ഒരാളും അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല തെർക്കുഹു അഹബു ഇലയ്യ അത് അതൊഴിവാക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അങ്ങനെ പറഞ്ഞാൽ അതിന് രണ്ട് മകനയാണ് എന്നാണ് ഒന്നെങ്കിൽ അത് ഹറാമാണ് അല്ലെങ്കിൽ ഹറാമല്ല കറാഹത്താണ് ഒഴിവാക്കലാണ് നല്ലത് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഹറാമിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ജിന്നുകളെ വിവാദത്തിൽ ചെയ്യാത്ത ജിന്നുകളെ ആരാധിക്കാത്ത രൂപത്തിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതും എന്ത് ചെയ്യേണ്ടതാണ് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അത് വസീലയായി തീരും എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ ലജ്നത്തു ദാ ഇമ ഫുവേണ്ടിയുള്ള പണ്ഡിതസഭ അവരോടൊരു ചോദ്യം ചോദിക്കപ്പെട്ടു എന്താണ് ചോദ്യം മനുഷ്യരുടെ നന്മകൾക്ക് വേണ്ടി ജിന്നുകളോട് സഹായം തേടുന്നത് അനുവദനീയമാണോ അത് ചോദിക്കുന്നത് ഈ പറയപ്പെട്ടിട്ടുള്ള റുഖിയ ചെയ്യുമ്പോഴും മറ്റുമൊക്കെ രോഗിയുടെ ശരീരത്തിൽ വരുന്ന ജിന്നുകളെ ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് അതല്ലാത്ത നിലക്ക് അത് പലപ്പോഴും സാധ്യമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായി ജിന്നുകൾ വേഷം മാറി വന്നേക്കാം എന്നാൽ അധികവും ജിന്നുകൾ പ്രത്യക്ഷപ്പെടുന്നത് ദുർമന്ത്രവാദത്തിലൂടെ നേരത്തെ പറഞ്ഞ സിഹറിൻ്റെ സന്ദർഭത്തിലോ അതല്ലെങ്കിൽ റൊക്കഇയ്യ ചെയ്യുമ്പോൾ തന്നെ മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടിയോ ജിന്നുകൾ വന്നേക്കാം അപ്പോൾ അവർ അതിന് നൽകിയ മറുപടി എന്താണ് അന്ന ഒരു നിലക്കും അവരോട് ഒരു നിലക്കും സഹായം തേടരുത് അവർ നമ്മളിൽ നിന്ന് അദൃശ്യരായ ഒരു ലോകത്തുള്ളവരാണ്

എല്ലാ തരം ഇസ്തയാനയും ഷിർക്കായതും അല്ലാത്തതുമൊക്കെ ഇതിൽ ഉൾപ്പെടും കാരണം വലി അജിലി സദ്യാഹി അസ്വജൽ അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള വഴി തടയുക എന്ന അർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ ഷിർക്കിലേക്കുള്ള വഴികളാണത് അതുകൊണ്ട് അതിനെ തടയുക എന്ന അർത്ഥത്തിൽ ഒരു നിലക്കും ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ മർഷിഖ് സാലി ഫൗസാൻ അതിലുണ്ട് അതേപോലെ തന്നെ ഷെയ്ഖ് അബ്നുബാസ് റഹമത്തുള്ള അലി അതിലുണ്ട് ബക്കർ സെയ്ദ് റഹമത്തുള്ള അലി ഈ പണ്ഡിതന്മാരെല്ലാം ആ ഫുബയിലുണ്ട് അവർ പറയുന്നത് ജിന്നുകളെ ആരാധിക്കുന്ന ആ നിലക്ക് അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇസ്ത്യാനയും പാടില്ല അവിടെ ഷിർക്കിലേക്കുള്ള വസീല എന്ന് പറയാനുള്ള കാരണം ജിന്നുകൾക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർ വൈതെറ്റിക്കാം വന്നേക്കാം അതിൽ നമ്മൾ അകപ്പെട്ടു പോവാതിരിക്കാനാണ് അതേപോലെ തന്നെ ഷെയ്ഖ് സാലി ഉൽ ഫൗസാൻ ഹഫുലഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം ജിന്നുകളെ ഉപയോഗപ്പെടുത്തുന്നു സിഹറല്ലാത്ത മാർഗത്തിൽ എന്നിട്ട് അദ്ദേഹം പ്രത്യേകം അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഫി ഖൈരി സിഹിരി സിഹറിൻ്റെ വിഷയത്തിലല്ല അതേപോലെ തന്നെ മീൻ ഗൈരി വിബാദത്തില്ലഖും അവർക്ക് ഇബാദത്തും ചെയ്യുന്നില്ല നോക്കൂ നിങ്ങൾ ഇബാദത്ത് ചെയ്യാത്ത സിഹറുമല്ലാത്ത രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് ജിന്നുകളെ ഉപയോഗപ്പെടുത്താൻ ഒരാളിലേക്ക് അയക്കാനോ മറ്റോ ഉപയോഗപ്പെടുത്താമോ എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി ലാ യജൂസു അബദൻ ഒരു നിലക്ക് ഉപയോഗപ്പെടുത്തരുത് മറിച്ച് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഖാദിറ നീ ഉപയോഗപ്പെടുത്തേണ്ടത് മനി മനുഷ്യനെയാണ് അവരോട് നീ ആവശ്യപ്പെട് ലാ യജൂസു ഹാദാ വസീലത്തുൽ ആവശ്യപ്പെട്ി അദ്ദേഹം പറയുകയാണ് എന്നാൽ ഗായിബുകളോട് പറ്റില്ല കാരണം എന്താണ് അത് ഷിർക്കിലേക്കുള്ള വസീലയാണ് ഇവിടെ നേരത്തെ ഷിർക്കാണ് എന്ന് പറഞ്ഞ അതേ അദ്ദേഹം ഇവിടെ വസീലത്തു ഷിർക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണ് കാരണം ചോദ്യകർത്താവ് പ്രത്യേകം പറഞ്ഞു ഇബാദത്തുകളില്ലാത്ത രൂപത്തിലാണെങ്കിൽ അതിൻ്റെ എന്താണ് അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഷിർക്കിലേക്കുള്ള വസീലയാകുന്നു അത് പാടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് വീണ്ടും വിശദീകരിച്ചു പല ആയത്തുകളും കൊണ്ടുവന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു ഫല യജൂസുൽ ബിൽ ജിൻ അന്നഹു അന്നഹു ർ പലരും പറയുന്നത് ഞങ്ങൾ വിശ്വാസികളെ മുസ്ലിം ജിന്നുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അദ്ദേഹം ചോദിക്കാണ് അവർ മുസ്ലിമാണ് എന്നതിന് നിൻ്റെ അടുക്കൽ എന്ത് തെളിവാണുള്ളത് പണ്ഡിതന്മാരെല്ലാം ചോദിച്ച കാര്യമാണത് നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ പോലും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിന്നെയല്ലേ ഒരു ജിന്ന് മറഞ്ഞ് നിൽക്കുന്ന ഒരു ജിന്ന് അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ജിന്ന് ആ ജിന്ന് മുസ്ലിമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ എടുക്കൽ യാതൊരു നിർവാഹവുമില്ല അവൻ മുഷ്രീഖോ കാഫിറോ ആയിരിക്കാം അവൻ നുണ പറയുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു അർത്ഥത്തിലും ജിന്നുകളോട് ഒരു കാരണവശാലും സഹായം തേടരുത് മുസ്ലിമീൻ അത് മുസ്ലിമീങ്ങളിൽ ഷെറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കലാണ് വ യഫ്തഹുബാബ് അൽ ഹ്ലാലിബി ബിൽ അഖീദ അഖീദയിൽ കുഴപ്പമുണ്ടാകാൻ അത് കാരണമായി തീരും വ വസീല ലി ഷിർക്ക് അതേപോലെ തന്നെ അത് ഷിർക്കിലേക്കുള്ള ഒരു വസീലയുമായി തീരും നോക്കൂ നിങ്ങൾ അവിടെയെല്ലാം അത് ഷിർക്കിലേക്ക് നമ്മെ എത്തിക്കും അതുകൊണ്ട് പാടില്ല അത് ഷെർറിൻ്റെ വാതിലാണ് അതുകൊണ്ട് വിവാദത്തില്ല എന്ന് പറഞ്ഞാലും അതിലേക്ക് പോകരുത് സിഹറിൻ്റെ വിഷയത്തിലല്ല എന്ന് പറഞ്ഞാലും അതിലേക്ക് പോകരുത് കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കി വീണ്ടും മറ്റൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് റുഖിയയുടെ സന്ദർഭത്തിൽ ഇതാ തഹദ്ദസൽ ജിന്നി ഒരു ജിന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ഫഹല്ലി അൻ അസ്അലഹു അനി സിഹിരി വമൻ വലഅഹു അതൊരു സഹായം ചോദിക്കലാണല്ലോ ആരാണ് സിഹറ് ചെയ്തത് അതാ എവിടെയാണ് കൊണ്ടുവച്ചത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ചോദിക്കാമോ എന്താ മറുപടി ലാ തസ് അലുവാൻ മുഹയ്യബാത് ബൽ ഖുൽ ു ഇത്തക്കില്ല വഹ്റുജുൻഹാദ് അൽ ഇൻസാൻ മുസ്ലിമീൻ അവനോട് പറയേണ്ടത് ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോ അല്ലാഹുവിനെ ഭയപ്പെട് മുസ്ലിമീങ്ങളുടെ മേൽ അതിക്രമം കാണിക്കല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് അവനെ ഉപദേശിക്കാണ് വേണ്ടത് എന്നാൽ തസ്അലു വ ഹാദാ ലാ യജൂസ് ചില കാര്യങ്ങൾ ചോദിച്ചവർ അറിയിക്കുക പോലെയുള്ള കാര്യങ്ങൾ അതൊരിക്കലും അനുവദനീയമല്ല അങ്ങോട്ടൊന്നും നിങ്ങൾ ഒരിക്കലും പോവരുത് മറിച്ച് അവരെ ഉപദേശിക്കുന്നതിന് വിരോധമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തോട് വീണ്ടും ഒരാൾ ചോദിക്കുകയാണ് ഞാൻ റുഖിയ ചെയ്യുന്ന സന്ദർഭത്തിൽ ജിന്നുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ആ സന്ദർഭത്തിൽ അവർ എനിക്ക് സിഹറ് ചെയ്ത സ്ഥലവും മറ്റുമൊക്കെ കാണിച്ചു തരാറുണ്ട് അത് ശരിയാവാറുമുണ്ട് എനിക്ക് അത്തരം കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഹാദി തജു ഇതൊക്കെ അതിരുവിട്ട പണികളാണ് ജിന്നുകളോട് അങ്ങനെ ഒന്നും ചോദിക്കരുത് റുഖിയയുടെ സന്ദർഭത്തിലാണെങ്കിലും അത് ബാതുലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജിന്നി അൻഹും അമ്മാസ അലതുൽ തുഹ്മുബ അങ്ങനെ ജിന്നുകളോട് ഹവറുകൾ ചോദിക്കലും മറ്റുമൊക്കെ ശുഭകരമല്ലാത്തൊരു പര്യവസാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അപ്പോൾ പലപ്പോഴും ഇത് റാഖിമാരായ ആളുകളിലാണ് കണ്ടുവരുന്നത് അവർ നല്ല നിലക്ക് വിവാദത്തില്ലാതെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ പിന്നീട് ജിന്നുകൾ പ്രത്യക്ഷപ്പെട്ടാൽ പലതും ചോദിച്ച് ചോദിച്ച് അവസാനം അത് ഷിർക്കിലേക്ക് പോകും അതുകൊണ്ടാണ് അസുലിൽ വിവാദത്തില്ലാത്ത പ്രാർത്ഥനയില്ലാത്തൊരു കാര്യം മറ്റൊരാളോട് ചോദിക്കുക എന്നുള്ളത് അതിൻ്റെ അസുലിൽ ജവാസാണ് പക്ഷെ അത് ജിന്നുകളോടാകുമ്പോൾ പാടില്ല എന്ന് പറയാനുള്ള കാരണം ജിന്നുകളുടെ ലക്ഷ്യം മനുഷ്യനെ വഴിപിഴപ്പിക്കലാണ് മുസ്ലിമീങ്ങളെ ചിറുക്കിലേക്ക് കൊണ്ടുപോകലാണ് അതുകൊണ്ട് അതിൻ്റെ എല്ലാ വാതിലുകളും അടച്ചു കളയണം എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ടാണ് പ്രത്യേകമായി തന്നെ മുസ്ലിം ജിന്ന് കാഫിർ ജിന്ന് എന്നൊരു വ്യത്യാസം പണ്ഡിതന്മാർ പറയാനുള്ള കാരണം എന്താണ് ഉദാഹരണത്തിന് ഷെയ്ഖ് സാലി ആലു ഷെയ്ഖ് ഹഫി ലഹുല അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദിൻ്റെ ഷർഹിൽ ഒരു ചോദ്യം ചോദിക്കപ്പെടുകയുണ്ടായി മുസ്ലിം ജിന്നുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചികിത്സിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് പോകാൻ പാടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം ശ്രദ്ധിക്കുക ബിൽ ജിന്നി സവാ അൻ അം മുസ്ലിമീൻ വസീലത്തുൻ മിൻ അല്ലിമീൻ മുസ്ലിം ജിന്നാകട്ടെ കാഫിർ ജിന്നാകട്ടെ ഒരു വ്യത്യാസം ഇല്ലാതെ ഷിർക്കിലേക്കുള്ള വസീലയാണ് എന്തുകൊണ്ടാണ് അവിടെ ഷിർക്ക് എന്ന് പറയാതിരുന്നത് കാരണം ഇവിടെ മുജറദ് ആയൊരു സ്ഥ്യാനയെക്കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറയുകയാണ് ഫമിനൽ മുത്തു സൊഹാബത്ത് ഒരിക്കൽ പോലും മുസ്ലിം ജിന്നുകളോട് സഹായം തേടിയിട്ടില്ല അഥവാ ജിന്നുകൾ ആരെങ്കിലും സഹായിക്കുമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും അർഹതപ്പെട്ടത് സ്വഹാബികളാണ് അവർ തിരിച്ച് ചെയ്തിട്ടില്ല സ്വഹാബികൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല അതുകൊണ്ട് മുസ്ലിം ജിന്നോ കാഫിർ ജിന്നുള്ള വ്യത്യാസമല്ല ആരോടും സഹായം തേടാൻ പാടില്ല എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് കാഫിർ ജിന്നിനോടാണെങ്കിൽ ഷിർക്ക് മുസ്ലിം ജിന്നിനോടാണെങ്കിൽ വസീലത്വ ഷിർക്ക് ഇത് പലർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അവർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഒരു ജിന്ന് വന്നാൽ നീ മുസ്ലിമാണോ അല്ലേ എന്നാണോ ആദ്യം ചോദിക്കേണ്ടത് അതല്ല സഹായമാണോ ചോദിക്കേണ്ടത് തുടങ്ങിയൊക്കെ പരിഹസിച്ച ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് പണ്ഡിതന്മാർ എന്താണ് പറയുന്നത് എന്ന് മര്യാദക്ക് വായിച്ചു നോക്കാത്തതുകൊണ്ടും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടുമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഷെയ്ഖ് സാലിഅലു ഷേഖ് ഹഫലഹുല്ല ജിന്നുകളോട് സഹായം മുത്തലക്കൻ ഒരു നിലക്കും തേടാൻ പാടില്ല എന്നുള്ള ന്യായങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നത്

കാഫിർ ജിന്നുകളാണ് ഒരു മുസ്ലിം ജിന്ന് അങ്ങനെ ചെയ്യുകയില്ല അപ്പോൾ ആ നിലക്ക് കാഫിർ ജിന്നിനെ അനുസരിച്ചു കൊണ്ട് ഈ വക പണിയെടുത്താൽ അതെന്താണ് അത് ഷിർക്കാണ് അതാണ് ഫമിൻഹാഹുവൻ ജിൻ ജിന്നുകളിലെ ഷെയ്ത്താനുകളാണ് അങ്ങനെ കൽപ്പിക്കുക അപ്പോൾ അവർ അവരങ്ങനെ അനുസരിക്കൂ അതുകൊണ്ടാണ് അതിന് ഷിർക്ക് എന്ന് പറഞ്ഞത് എന്നാൽ മാഹു മുസ്ലിമിൽ ജിൻ മുസ്ലിം ജിന്നാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇബാദത്ത് ചെയ്യാൻ തുടക്കത്തിൽ പറയില്ല അതേപോലെ തന്നെ കുഫർ ചെയ്യാൻ പറയില്ല പക്ഷേ അത് മുസ്ലിമാണെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അത് പിന്നീട് ഷിർക്കിലേക്ക് കൊണ്ടുപോകാം അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മാർത്ഥത്തിലാണ് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ഇഷ്കാലുകളും നീങ്ങുന്നതാണ് ഇബാദത്തും പ്രാർത്ഥനയും ഒക്കെ വരുമ്പോഴാണ് അത് ഷിർക്കും അക്ബറാവുന്നത് ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമായി കാര്യമായിത്തീരുന്നത് എന്നാൽ ഇബാദത്തോ പ്രാർത്ഥനയോ ഇല്ലെങ്കിൽ ഇസ്ലാം ഇസ്ലാമെന്നയാൾ പുറത്തു പോകുന്നില്ലെങ്കിലും വഴിയെ അതിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് അതുകൊണ്ട് ഒരു നിലക്കും ഇബാദത്തിൽ ഒരു കളങ്കം വരാത്ത രൂപത്തിൽ തൗഹീദിൽ ഒരു കളങ്കം വരാത്ത രൂപത്തിൽ അതിൻ്റെ എല്ലാ വാതിലുകളും അടച്ചു കളയണമെന്ന ശക്തമായ താക്കീതിൻ്റെ തൗഹീദിൻ്റെ സംരക്ഷണത്തിൻ്റെ പേരാണ് വസീലത്തുൻ ഇല ഷിർക്ക് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ചിലർ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് അത് ഷിർക്കിൻ്റെ പരിധിയിലേക്ക് വരാത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നമ്മൾ ഷിർക്കിൻ്റെ താരീഫ് നിർവചനം എന്താണ് എന്ന് മനസ്സിലാക്കണം ലളിതമായ ഒരുപാട് നിർവചനങ്ങളുണ്ട് അതിൽ ലളിതമായൊരു നിർവചനമാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അൽ ഇഷാഖു ബി ലാഹിഫി റുബൂബിയത്തിഹി ഔ ഫി ഉലൂഹിയത്തിഹി ഔഫി അസ്മാ ഇഹി വസിഫാത്തിഹി ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടാവണം ഇതിൽ രണ്ടും മൂന്നും ഒരുമിച്ചുണ്ടായാലും പിന്നെ അതിൻ്റെ ഗൗരവം പറയേണ്ടതില്ല പക്ഷേ ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അയാൾ ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്തുപോയി ഒന്നുകിൽ അള്ളാഹുവിൻ്റെ റുപൂവീയത്തിൽ പങ്കുചേർക്കണം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് അതിൻ്റെ പരിപാലനം മഴ വർഷിപ്പിക്കൽ ജീവിപ്പിക്കൽ മരിപ്പിക്കൽ ഇങ്ങനെ റുബൂബിയത്തിൽ വേറൊരാൾക്ക് കൂടി പങ്കുണ്ട് എന്ന് വിശ്വസിക്കണം നമുക്കറിയാം മക്ക മുഷിക്കുകൾ പോലും അള്ളാഹു ഉസ്ഫാനോ താലയുടെ റുബൂബീയത്തിൽ പങ്കു ചേർത്തിട്ടില്ല അവർ വിശ്വസിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മായിലോ സിഫാത്തിലോ അള്ളാഹുവിൻ്റേതായ പേരുകൾ നൽകുക ഗുണവിശേഷണങ്ങൾ നൽകുക അള്ളാഹു കാണുന്നത് പോലെ കാണും കേൾക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി രക്ഷപ്പെടുത്തും സഹായിക്കുമെന്നൊക്കെ ഒരു സൃഷ്ടിയെക്കുറിച്ച് വിശ്വസിക്കുമ്പോഴാണ് അസ്മാ ഓ സിഫാത്തിൽ പങ്കുചേർക്കലുണ്ടാകുന്നത് ആ കൂടി നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും മറ്റു വിവാദാത്തുകളും ഒക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് സൃഷ്ടികൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് അത് ഉലൂഹിയത്തിൽ പങ്കു ചേർക്കലുമാകുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ജിന്നിനോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൻ്റെ സമീപത്ത് നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദത്തോടോ ഒരാൾ പ്രതികരിക്കുകയോ താൻ കുടുങ്ങിയ ഘട്ടത്തിൽ തൻ്റെ മുമ്പിലുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ താൻ ശബ്ദം കേട്ട ഒരു അശരീരിയുടെ ഉടമയോട് നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് പറയുമ്പോൾ വെള്ളം തരൂ വഴി കാണിച്ചു തരൂ മൃഗത്തെ പിടിച്ചു വെക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല അസ്മാവ് സിഫാത്തിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല ഒലൂഹിയത്തിലും പങ്കു ചേർക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല അവിടെ ഷിറക്ക് സംഭവിക്കുന്നില്ല അവിടെ പ്രാർത്ഥനയുണ്ടാവുന്നില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ ഷിർക്കുൻ അക്ബർ എന്ന് പറയാതെ എന്നാൽ ജിന്നുകളോടുള്ള മഹാമലാത്തുകൾ അധികരിച്ചാൽ അത് ഷിർക്കിലേക്ക് പോകുമെന്നത് കൊണ്ട് വളരെ ആയിട്ടുള്ള ഒരു ഹുക്കുമ് അതിന് നൽകിയിട്ടുള്ളത് അതിനാണ് വസീലത്ത് ഷിർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വസീലത്ത് ഷിർക്ക് എന്നുള്ളത് തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ഷിർക്കും വസീലത്ത് ഷുർക്കും ഒരുപോലെയാണോ ഒരുപോലെയല്ല കാരണം അതിൻ്റെ ഹുക്കുമിൽ വ്യത്യാസമുണ്ട് മഹാനായ ഷെയ്ഖ് ഇബ് നവാസ് അഹമ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തോട് വസീലത്ത് ഷിർക്കും ഷിർക്കും എന്താണ് അതിൻ്റെ വ്യത്യാസം വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് വസാ ഇലുഷിൻ അദ്ദേഹം പറയുകയാണ് വസീലത്തു ഷിർക്ക് എന്നുള്ളത് ഹറാമാണ് അതിന് ഷിർക്ക് എന്ന് പറയാൻ പറ്റൂല ഷിർക്ക് വേറെയാണ് ഷിർക്കിലേക്കുള്ള വസീല വേറെയാണ് ഉദാഹരണം അദ്ദേഹം പറയുകയാണ് ഫത്തിഹാദുൽ മസാജിദ ഖുബൂരിൻ ഷിർഖ് ഖബറുകളെ ആരാധനാ സ്ഥലമാക്കുക അവിടെ വെച്ച് നമസ്കരിക്കുക അങ്ങനെ ചെയ്താൽ അള്ളാഹു കൂടുതൽ സ്വീകരിക്കുമെന്ന ലക്ഷ്യത്തിലാണെങ്കിൽ അതെന്താണ് അത് വസീലത്തു ഷിർക്ക് മാത്രമാണ് എന്നാൽ വഷിർക്കു ഇബാദ ദൂനില്ല എന്നാൽ ആ ഖബറിനെയോ മറ്റോ ആരാധിച്ചാലോ അപ്പോൾ അത് ഷിർക്കുമായി തീർന്നു അങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ലാ യഖ്തദി ഇദാ ഗായ അൻ ലായ കുഫറൻ വസീലത്തുറ എത്തിച്ചേരുന്നത് കുഫറോ ഷിർക്കോ ആണെങ്കിൽ വസീലത്തു ഷിർക്കിനെയും കുഫർ എന്ന് പറഞ്ഞൂടെ അദ്ദേഹം പറഞ്ഞു ലാ അൽ വസീലത്തു ലാ അൽ വസീലത്തു ഫീഹ തഫ്സീൽ വസീലക്ക് തഫ്സീലുണ്ട് അതുകൊണ്ടുതന്നെ വസീല ചെയ്തവൻ ചെയ്തു എന്ന് പറയാൻ പറ്റൂല ഷിർക്ക് ചെയ്തവൻ വസീലയാണ് ചെയ്തതെന്നും പറയാൻ പറ്റില്ല രണ്ടും വേറെയാണ് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്ന സമയത്ത് ഒരാൾ നമസ്കരിച്ചാൽ അത് വസീലത്തു ഷിർക്കാണ് എന്നാൽ സൂര്യനെ തന്നെ ആരാധിച്ചാലോ അത് ഷിർക്കുമാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന വരാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആരാധന വരാതിരിക്കുന്ന സന്ദർഭത്തിൽ എന്നാൽ പ്രാർത്ഥനയിലേക്കോ ആരാധനയിലേക്കോ കൊണ്ടുപോകും എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അത് വസീലത്ത് ഷിറുക്കാവുകയും എന്നാൽ ആരാധനയും പ്രാർത്ഥനയും വന്നാൽ അത് ഷിറുക്കായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ അടുക്കൽ നിന്നൊരു ശബ്ദം കേട്ടു അവിടെ ഹൊളൂർ തെഹക്കൊക്കായി നേരത്തെ പറഞ്ഞതുപോലെ ഹാജറാണ് എന്ന് ആ ശബ്ദത്തിലൂടെ ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ മറ്റു ചലനങ്ങളിലൂടെ ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ ഒരു രോഗിയുടെ ശരീരത്തിൽ വന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന സാഹചര്യത്തിലാണെങ്കിൽ അവരോട് ഏതെങ്കിലും നിലക്ക് പ്രതികരിക്കുന്നവൻ അള്ളാഹുവിൽ പങ്കുചേർത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമില്ല അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്ന് നമ്മുടെ മുമ്പുള്ള പല പ്രഭാഷണങ്ങളിലും വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം പ്രാർത്ഥനാഭാവം വരികയാണെങ്കിൽ ആരും തന്നെ ഒരാളുടെ ശബ്ദം കേൾക്കാൻ കാത്തു നിൽക്കുകയില്ല ആചറാ ബീവി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ശബ്ദം കേട്ടപ്പോഴാണ് ചോദിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ശബ്ദം കേൾക്കാതെ തന്നെ ചോദിക്കുമായിരുന്നു ഏത് പ്രാർത്ഥിക്കുന്ന ആളും പ്രാർത്ഥിക്കപ്പെടുന്ന ആളെ ഏത് ഘട്ടത്തിലും വിളിക്കും അതല്ലാതെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നതിനെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ പ്രാർത്ഥനക്കും വിപാദത്തിനും പ്രത്യേക അർത്ഥമൊന്നും ഇല്ലാതെയായി തീരുന്നതാണ് അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം അവിടെ ഉണ്ടാകും യാ ഇബാദല്ല എന്നതിൽ ജിന്നും മലക്കും ഹാലിറാണ് എന്നതിന് എന്താണ് തെളിവ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഹാലിറാണ് എന്ന് ഒരു ശബ്ദം കൊണ്ടോ മറ്റോ ബോധ്യപ്പെടാത്ത അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടാത്ത അല്ലെങ്കിൽ രോഗിയുടെ ശരീരത്തിലൂടെ സംസാരിക്കാത്തൊരു സാഹചര്യത്തിൽ ജിന്നും മലക്കും ഹാലോറാണ് എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ യാ ഇബാദല്ലയിൽ ഷിർക്കുണ്ട് എന്ന് വ്യക്തമായില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള വളരെ വ്യക്തമായ ഉത്തരം അവിടെ അവർ ഹൊളൂർ ഉണ്ട് എന്നതിന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞതാണ് തെളിവ് അത് കാഴ്ചയേക്കാൾ വലിയ തെളിവാണ് നമ്മൾ കാണുക നമ്മളൊരു നിഗമനത്തിലെത്തുക എന്നതിനേക്കാൾ വലിയ തെളിവാണ് നബിസല്ലാഹു അലൈ വസ്സലമ്മ പറഞ്ഞു ഫ ഇന്ന അല്ലാഹി അതിൻ്റെ അർത്ഥം ഈ ഹദീസ് സ്വഹീഹാണ് സൊഹീഹാണിതനുസരിച്ച് പ്രവർത്തിക്കാമെന്നല്ല ഈ ഹദീസ് സൊഹീഹാണെന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അത്രയെ അതിനെ കണ്ടിട്ടുള്ളൂ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അവരിവിടെ എവിടെയോ ഉണ്ട് ആ നിലക്കാണ് അവർ വിളിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതിനേക്കാൾ പ്രബലമായ തെളിവാണത് ഈ പണ്ഡിതന്മാരെല്ലാം യാ ഇബാദല്ലാ എന്ന് വിളിച്ചിട്ടുള്ളതും അള്ളാഹുവിൻ്റെ റസൂൽ അവരവിടെ ഹാലറാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അവരാരും തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാ ഇബാദല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം ജിന്നുകളെയോ മലക്കുകളെയോ ഒരിക്കലും അവർ വിളിച്ചിട്ടില്ല യാ ഇബാദല്ലാ എന്നല്ലാതെ ജിന്നെ രക്ഷിക്കണേ മലക്കെ കാക്കണമേ എന്നവർ പറഞ്ഞിട്ടില്ല കാരണം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച പദത്തിൽ നിന്ന് അവർ ഒരിക്കലും മാറി പറയുകയില്ല പറയാൻ പാടില്ല ഇത് യാ ഇബാദല്ലാ എന്ന ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ വിശദീകരിക്കുന്ന ഒരു മണിക്കൂർ ദറസ് എല്ലാവരും അത് കേൾക്കണം അതിൽ വളരെ കൃത്യമായി എന്താണ് ഈ ഹദീസ് എങ്ങനെയാണ് ഈ ഹദീസ് ഇത് ഏതെല്ലാം രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ വിശദമായി അതിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ ഹദീസിൻ്റെ മൗക്കൂഫായ നിലക്ക് സ്വീകാര്യ യോഗ്യമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ റിപ്പോർട്ടിൽ തന്നെ ഉള്ളത് ജിന്നുകളെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല മലക്കുകളാണുള്ളത് എന്നാൽ മറ്റു ചില റിവായത്തുകളിൽ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുല്ലാഹി അലേ രേഖപ്പെടുത്തിയതുപോലെ അദ്ദേഹം പറഞ്ഞത് ഹദീസുകളിലെ ചില പ്രയോഗങ്ങളിൽ ഫ ഇന്ന അലി ഇല്ലാ ഹിഫിൽ ഭൂമിയിൽ ചില ഹാൻഡറുകളുണ്ട് അതേപോലെ തന്നെ ഫ ഇന്ന ഇബാദൻ അള്ളാഹുവിന് ചില അടിമകളുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ വഹാദൽ വസ്ഫു അൽ വസ്ഫു ഇന്നൽ മല ഇക്കിയുൽ ജിൻ ഇത് മലക്കുകൾക്കും ജിന്നുകൾക്കുമാണ് യോജിക്കുന്നത് കാരണം പതിവായി നമ്മൾ അവരെയാണല്ലോ കാണാത്തത് എന്നാൽ അദ്ദേഹം പറയുകയാണ് വഖദ് ജ ഫി ഹദീഫിൻ ആഹർ തയ്യൻ അന്നഹും മലയിക്ക എന്നാൽ മലക്കുകളാണ് എന്ന് തഴയിൻ ചെയ്ത് തന്നെ വന്നിട്ടുണ്ട് എന്നാൽ ഹാലർ എന്നും നമുക്ക് കാണാത്ത അടിമകളെന്നും ഉള്ള ഹദീസിലെ പ്രയോഗങ്ങളെ വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞ സാധ്യതകളാണ് അത് മുസ്ലിം ജിന്നുകളായിരിക്കാം എന്താ മുസ്ലിം ജിന്നെന്ന് പറഞ്ഞത് കാരണം സത്യനിഷേധിയായ ഒരു ജിന്ന് ഒരിക്കലും ഒരു മുസ്ലിമിനെ സഹായിക്കാൻ മെനക്കെടുകയില്ല എന്നതുകൊണ്ട് അപ്പോൾ അത് അവരുടെ ആ ലാൻ റാഹും എന്നതിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് അതല്ലാതെ ജിന്നിനെ വിളിക്കാൻ വേണ്ടി അവർ പറഞ്ഞതേ അല്ല ഇനി മൗക്കൂഫായി ഹസനെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചതാണ് ആ ഹദീസ് ദുർബലമാണ് എന്നത് തന്നെയാണ് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാദം എന്നാൽ മൗക്കൂഫായി ഹസനാണെന്ന് രേഖപ്പെടുത്തിയതിൽ പോലും എന്തേ ഉള്ളൂ മലക്കുകൾ എന്നേ ഉള്ളൂ പക്ഷേ ആ മലക്കുകളെയും അവർ പ്രത്യേകം വിളിച്ചിട്ടില്ല യാ ഇബാദള്ള എന്നതിൽ മലക്കുകളെക്കുറിച്ച് സൂചനയുണ്ട് അതുകൊണ്ട് മലക്കേ രക്ഷിക്കണമേ എന്ന അവരാരെങ്കിലും പറഞ്ഞു അവരാരും പറഞ്ഞിട്ടില്ല അള്ളാൻ്റെ റസൂൽ പറയാൻ പറഞ്ഞു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു അവിടെ ഹാദറാണെന്ന് റസൂലുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു എന്നല്ലാതെ അതല്ലാത്തൊരു സാഹചര്യത്തിലും ജിന്നയെ രക്ഷിക്കണേ മലക്കേ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ ആ പദം തന്നെ മാറ്റാൻ പാടില്ല മാത്രമല്ല ജിന്നുകളോട് സഹായം തേടാമെന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരാരും തന്നെ ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടില്ല മറിച്ച് അവരൊക്കെ അതിൽ പ്രാർത്ഥനയില്ല എന്ന വിഷയം സമർത്ഥിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ ഹദീസിൻ്റെ കണ്ടന്റ് വെച്ചുകൊണ്ട് റിജാലുൽ ഹൈബിൽപ്പെട്ട സ്വാലിങ്ങളോട് അമ്പിയാക്കളോട് ഔലിയാക്കളോട് എന്നൊക്കെ സൂഫിയാക്കൾ ജൽപ്പിക്കുന്ന രൂപത്തിൽ അവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്നവർ പറഞ്ഞപ്പോൾ അതിൽ പ്രാർത്ഥനയില്ല അതിൽ ഇബാദത്തില്ല എന്നുള്ള കാര്യമാണ് അവർ വാദിച്ചത് ആ വാദം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട് അതാണ് വാദം അത് കേവലം മറുപടിക്ക് വേണ്ടി പറഞ്ഞതല്ല മറിച്ച് അതിൽ വാദമുണ്ട് അതിലെ വാദം എന്താണ് ഹയ്യയായ ഹാവിറായ കാതിറായ ഒരു കാര്യം ആവശ്യപ്പെടുന്നിടത്ത് പ്രാർത്ഥന വരുന്നില്ല എന്ന തത്വമാണ് അവർ പഠിപ്പിച്ചത് അത് അന്നും ഇന്നും അതേ വാദമാണ് ഇതേ വാദമാണ് നാം എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കേരളക്കരയിലും ഇതേ വാദം തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത് അതിനപ്പുറത്ത് ജിന്നുകൾ അവൾ ചോരുനിലക്കും സഹായം തേടാൻ ഈ ഹദീസനെ തെളിവാക്കിയിട്ടില്ല ആ വിഷയത്തിൻ്റെ ഹുലാസം നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറയുന്നു ജിന്നുകളോടുള്ള സഹായ തേട്ടം അത് ഒരു നിലക്കും പാടില്ലാത്തതാണ് അതിൽ ഷിർഖുൻ അക്ബറാവുന്നതുണ്ട് ഇനി ആ ഒരു ഹദ്ലേക്കെത്താത്തതാണെങ്കിൽ പോലും അതിലേക്കെത്താനുള്ള വസീലയായി തീരുമെന്നതിനാൽ ഒരു നിലക്കും ജിന്നുകളോട് ഒരു കാര്യത്തിലും സഹായം തേടാൻ പാടില്ലാത്തതാണ് യാ ഇബാദുള്ള എന്ന ഹദീസ് അത് ദുർബലമാണ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല ഇനി അത് സഹീഹാണെങ്കിൽ പോലും അത് ജിന്നിനെയോ മലക്കിനെയോ പ്രത്യേകം വിളിക്കാനുള്ള തെളിവല്ല മറ്റു സന്ദർഭങ്ങളിലേക്കും അത് തെളിവല്ല അത് സഹീഹാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ അള്ളാൻ്റെ റസൂല് ഒരു കാര്യം പ്രാവർത്തികമാക്കി എന്നതല്ലാതെ അവരാരും ജിന്നിനെയും മലക്കിനെയും വിളിക്കാൻ അത് തെളിവാക്കിയിട്ടുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ജിന്നുകളോടുള്ള സഹായ തേട്ടം എന്നുള്ളത് അത് മനുഷ്യന് സാധാരണ നിലക്ക് ഒരു നിലക്കും കഴിയാത്തതാണ് മനുഷ്യൻ്റെ ലോകത്ത് നിന്ന് മാറിയ ഒരു ലോകമാണത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വല്ലതും ഉണ്ടായാൽ തന്നെ അതിൻ്റെ വ്യത്യസ്ത ഹൊക്കുമുകൾ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ വെച്ചുകൊണ്ടും തെളിവുകൾ വെച്ചുകൊണ്ടും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് അള്ളാഹ് ഉസ്ഫഹാനോദ്ധന നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലു വസ്ലബീന മുഹമ്മദിൻ വലഹമദുല്ലാഹി അബുലാല